അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ നല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കായ് വെച്ചിട്ടുള്ള ഒരു വിഭവമാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കദളിപ്പായ എടുത്തിട്ടുണ്ട്. കദളിപ്പായം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് കായാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. അപ്പോൾ ഇപ്പം മീനൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു സമയമാണല്ലോ. ഈ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ വറുത്തെടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഇത് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിക്കായിരിക്കണം ഇത് കട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത്. കാരണം തീരെ കട്ടി കുറഞ്ഞ് കട്ട് ചെയ്താലും നമുക്കിത് വേവിച്ച് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതൊന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് കുറച്ചൊരു കട്ടിക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് കന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഞാൻ ഒരു ആവശ്യത്തിനുള്ള വെള്ളം ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കഴുകിയതിന് ശേഷം അത് ആ വെള്ളത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പം കുറച്ചൊന്ന് കൂട്ടിക്കിട്ട് കൊടുക്കാം, കാരണം ഇത് വെള്ളം ഒന്ന് ഊറ്റി കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ കഷ്ണത്തിനൊക്കെ ഉപ്പൊന്ന് പിടിക്കണം. അപ്പോൾ ഒന്ന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഹാഫ് വേവാകുന്ന സമയത്ത് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്തിട്ടുണ്ട്. കൂടുതലായിട്ട് വെന്ത് പോയാൽ ഇതൊന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാട്ടോ. അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഒന്ന് കലക്കിയെടുത്തത്. അപ്പോൾ അതിന് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അതിൻ്റെ നമ്മൾ മീനൊക്കെ പെരക്കിയെടുക്കുന്നത് പോലെ തന്നെ ആ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് അതിമ പിടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിമ പുരട്ടി കൊടുക്കേണ്ടത്. ഞാൻ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനുശേഷം കൈ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. മീനൊക്കെ പൊരിക്കുന്ന അതേപോലെ തന്നെ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ കൂടിപ്പോകുമൊന്നും വേണ്ട. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല നമ്മളെ വീട്ടിൽ അധിക വീട്ടിലും കൊലയൊക്കെ ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു കായൊന്നും ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ. ഒന്നിക്കൽ നേന്ത്രക്കൊല അല്ലെങ്കിൽ കദളി റോബസ്റ്റ് അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് കായായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് കട്ടൻ ചായയൊക്കെ കൂട്ടാനൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചോറിന് തന്നെ കൂട്ടണമെന്നില്ല, അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറിവേപ്പിലേൻ്റെയും കൂടി ഈ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഭാഗം ഒരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും ആയതിനു ശേഷം നമുക്കിത് ഇതിൻ്റെ അകത്തുനിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ കായ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ കമൻ്റ് ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.